നമസ്കാരം. ASCC മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം എങ്ങനെ കണ്ടെത്താം എന്നാണ്. കഴിഞ്ഞ LDC 2021 മെയിനിൽ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, അതിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം എങ്ങനെ കണ്ടെത്താം? ഓർക്കുക, ഇത് LDC 2021 മാത്രം ചോദിച്ച ചോദ്യമൊന്നുമല്ല, അതുമായിട്ട് ബന്ധപ്പെട്ട് അല്ല ഒരുപാട് ചോദ്യം പരീക്ഷകളിലൊക്കെ വന്ന ചോദ്യം തന്നെയാണ് കേട്ടോ. ഓക്കെ, തുകയുടെ ബീജഗണിത രൂപവും ചോദിച്ചിട്ടുണ്ട്, ശ്രേണിയുടെ ബീജഗണിത രൂപവും ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപമാണ്. ഓക്കെ, ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോകാം. 8, 14, 20 എന്ന ശ്രേണിയുടെ സമാന്തര ശ്രേണിയാണ്, സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം, അതാണ് നമ്മളുടെ ടോപ്പിക്ക്. 8, 14, 20 എന്ന ശ്രേണിയുടെ ബീജഗണിത രൂപം എന്ത്? അപ്പം 8, 14, 20 എന്ന ശ്രേണിയുടെ ബീജഗണിത രൂപം കണ്ടുപിടിക്കണം. അപ്പോൾ ഏതൊരു സമാന്തര ശ്രേണി, ശ്രദ്ധിക്കുക, സമാന്തര ശ്രേണി 10 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. എല്ലാ PSC പരീക്ഷകളിലും ചോദ്യങ്ങൾ കണ്ടുവരാറുണ്ട്, ഒട്ടുമുക്ക എല്ലാ PSC പരീക്ഷയിലും സമാന്തര ശ്രേണിയിൽ നിന്ന് ചോദ്യമുണ്ട്. അപ്പോൾ 8, 14, 20 എക്സെട്ര ഈ ശ്രേണിയിലെ ആദ്യ പദം, നമ്മളെപ്പോഴും ആദ്യ പദത്തെ ഡിനോട്ട് ചെയ്യുന്നത് A കൊണ്ടാണ് കേട്ടോ. ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യ പദത്തെ നമ്മൾ A കൊണ്ട് ഡിനോട്ട് ചെയ്യും, A. അതിവിടെ 8 ആണ്. പിന്നെ ഏതൊരു സമാന്തര ശ്രേണി എടുത്താലും അതിനൊരു പൊതു വ്യത്യാസം കാണും. എന്താണ് സമാന്തര ശ്രേണി എന്ന് പറഞ്ഞാൽ? ഒരു നിശ്ചിത സംഖ്യ ഇങ്ങനെ കൂടി പോവുകയാണ്, കുറഞ്ഞു കുറഞ്ഞ് പോകുന്നതും സമാന്തര ശ്രേണി തന്നെയാണ്. പക്ഷേ ഒരു സംഖ്യ തന്നെ കൂടിപ്പോവുകയോ കുറഞ്ഞു പോവുകയോ ചെയ്താൽ മതി. അപ്പോൾ കുറഞ്ഞു പോകുമ്പോൾ അവിടുത്തെ D നെഗറ്റീവ് ആവും, എന്നുവെച്ചാൽ നെഗറ്റീവ് സംഖ്യ കൂട്ടി പോകാണെന്നൊരർത്ഥമുണ്ട്. അത് അവിടെ നിൽക്കട്ടെ, നമുക്ക് വഴിയെ നോക്കാം. അപ്പോൾ ഇതിനകത്ത് നിന്ന് 8 ആറ് കൂട്ടപ്പോഴാണ് 14 കിട്ടുന്നത്, 14 ആറ് കൂട്ടപ്പോഴാണ് 20 കിട്ടുന്നത്. ഇനി അടുത്ത 20+6 26, 26+6 32, അങ്ങനെ പോകും. ഒരു നിശ്ചിത സംഖ്യ കൂടി എഴുതി പോകുന്നതാണ് സമാന്തര ശ്രേണി. ക്ലിയർ ആണല്ലോ. അപ്പോൾ അതിനകത്ത് മറ്റൊരു വാക്കുണ്ട്, പൊതുവ്യത്യാസമാണ്. അപ്പോൾ പൊതുവ്യത്യാസം എപ്പോഴും കാണപ്പെടുന്നത്, ശ്രദ്ധിക്കുക, സമാന്തര ശ്രേണിയുമായിട്ട് ബന്ധപ്പെട്ട് പൊതുവ്യത്യാസം എപ്പോഴും പരീക്ഷയ്ക്ക് ഉപയോഗിക്കുന്നതാണ്. പൊതുവ്യത്യാസം എപ്പോഴും കണ്ടുപിടിക്കപ്പെടുന്നത് സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം മൈനസ് ചെയ്തുകൊണ്ടാണ്. അതായത് 14 8 മൈനസ് ചെയ്യുക, 20 നിന്ന് 14 കുറച്ചാലും മതി, എല്ലാം ഡിഫറൻസും സെയിം ആണല്ലോ. അപ്പോൾ 14 നിന്ന് 8 കുറച്ചാൽ നമുക്ക് 6 കിട്ടും. അപ്പോൾ ഇവിടെ പൊതുവ്യത്യാസം 6 ആണ്, ആദ്യ പദം 8 ആണ്. ഇനി എന്താണ് ബീജഗണിത രൂപം എന്ന് പറഞ്ഞാൽ? എന്താണ് ബീജഗണിത രൂപം എന്ന് പറഞ്ഞാൽ, ഒരു സമാന്തര ശ്രേണിയുടെ എന്നാം പദത്തിനെ വിളിക്കുന്ന പേരാണ് ബീജഗണിത രൂപം. അപ്പോൾ എന്നാം പദം, ഒരു സമാന്തര ശ്രേണിയുടെ എന്നാം പദം, അതിനെ നമുക്ക് AN കൊണ്ട് ഡിനോട്ട് ചെയ്യാം. AN എന്നാം പദം, അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ A+(n-1)(D) ആണ്. ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം എന്ന് പറഞ്ഞാൽ എന്നാം പദമാണ്. ആ എന്നാം പദം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ A+(n-1)(D) ആണ്. A+(n-1)(D). അപ്പം നമുക്ക് എന്നാം പദം കണ്ടുപിടിച്ചാൽ മതി. ഈ എന്നാം പദത്തെ വിളിക്കുന്ന പേരാണ് ബീജഗണിത രൂപം. ഒരു സമാന്തര ശ്രേണിയുടെ എന്നാം പദം, അതാണ് അതിൻ്റെ ബീജഗണിത രൂപം. അത് നമുക്കൊന്ന് ചുമ്മാ കണ്ടുപിടിച്ച് നോക്കാം. A എത്ര ആണെന്ന് നമുക്കറിയാം, 8 ആണ്. +(n-1)(D). D എത്രയാണെന്ന് നിങ്ങൾക്കറിയാം, 6 ആണ്. അപ്പോൾ നിങ്ങൾ നോക്ക്, 8+6 കൊണ്ട് ഓപ്പൺ ചെയ്യുക. അതായത് ഈ ബ്രാക്കറ്റ് ഉണ്ടല്ലോ, ഈ ബ്രാക്കറ്റ് ഈ 6 കൊണ്ട് അകത്ത് കയറി 2 എണ്ണത്തിനെയും മൾട്ടിപ്ലൈ ചെയ്യുക. ഈ 6 കൊണ്ട് N-നെയും 1-നെയും മൾട്ടിപ്ലൈ ചെയ്യുക. 6 × 1 6N, 6 × -1 -6. എന്ന് വെച്ചാൽ ഈ 6N ആദ്യം എഴുതുക, എന്നിട്ട് 8 - 6 8 - 6 എന്ന് പറഞ്ഞാൽ 2 എന്ന് കിട്ടും. ഇതാണ് അതായത് ഒരു സമാന്തര ശ്രേണിയിലെ എന്നാം പദം. ആ എന്നാം പദത്തിനെയാണ് ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം എന്നറിയപ്പെടുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇതാണ് ബീജഗണിത രൂപം, 6N+2. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം, ഈ എന്നിൻ്റെ സ്ഥാനത്ത് നിങ്ങൾ 1 ഇട്ട് കൊടുത്താൽ ഈ ശ്രേണിയിലെ 1-ാം പദം കിട്ടുന്നതാണ്. ഈ എന്നിൻ്റെ സ്ഥാനത്ത് 1 ഇട്ട് കൊടുത്താൽ 1-ാം പദം കിട്ടുന്നതാണ്. എന്ന് വെച്ചാൽ എന്നിൻ്റെ സ്ഥാനത്ത് 1 ഇട്ട് കൊടുക്ക്, 6 × n എന്ന് പറഞ്ഞാൽ 1+2, 6 × 1 6+2 എത്ര കിട്ടും, 8 കിട്ടും. ആദ്യ പദം കിട്ടിയില്ലേ. എന്നിൻ്റെ സ്ഥാനത്ത് 2 ഒന്ന് ഇട്ട് കൊടുക്ക്, 6 × n സ്ഥാനത്ത് 2+2, 6 × 2 12, 12+2 14 കിട്ടിയില്ലേ. ഓക്കെ, പിന്നെ എപ്പോഴും ബീജഗണിത രൂപത്തിലെ എന്നിൻ്റെ ബീജഗണിത രൂപം എന്ന് പറഞ്ഞാൽ എന്നാം പദം ഓർ ബീജഗണിത രൂപം, അതിൻ്റെ എന്നിൻ്റെ കോയഫിഷ്യൻ്റ് എപ്പോഴും പൊതുവ്യത്യാസമായിരിക്കും. എന്നിൻ്റെ കോയഫിഷ്യൻ്റ് എന്നിനെ ഗുണിച്ചിട്ടേക്കുന്നത് എപ്പോഴും പൊതുവ്യത്യാസമായിരിക്കും. ഓക്കെ, എന്നിനെ ഗുണിച്ചിട്ടേക്കുന്നത് എപ്പോഴും പൊതുവ്യത്യാസമായിരിക്കും. കണ്ടോ, ഡി കാത്തിരിക്കുന്നുണ്ടോ എന്നിനെ ഗുണിക്കാൻ? അപ്പോൾ എന്നിനെ ഗുണിക്കാൻ വേണ്ടി ഡി കാത്തിരിക്കുക. അപ്പോൾ എന്നിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നത് എപ്പോഴും പൊതുവ്യത്യാസമായിരിക്കും. അപ്പോൾ 6N 6 പൊതുവ്യത്യാസം.
അപ്പോൾ നിങ്ങൾ ഇതിൽ നിന്ന് പഠിച്ച പോയിൻ്റുകൾ, സമാന്തര ശ്രേണിക്ക് ഒരു ബീജഗണിത രൂപമുണ്ട്, അതെന്താണ്? എന്നാം പദമാണ്. എന്നാം പദം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ത്? എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി ആണ്. ഓക്കെ, അതെങ്ങനെ കണ്ടെത്താം? അത്രയാണ് നമ്മൾ പഠിച്ചത്. ഇനി ഒരു അഞ്ചാറ് ക്വസ്റ്റ്യൻ ഞാനിവിടെ ചെയ്ത് കാണിക്കുന്നതാണ്, അപ്പോൾ ജസ്റ്റ് ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കിത് പഠിക്കാവുന്നതാണ്, മിക്ക പരീക്ഷയിലും ചോദ്യം ചോദിക്കും. പഠിച്ചു വച്ചേക്കുക, ശ്രേണിയുടെ ബീജഗണിത രൂപം എങ്ങനെ എഴുതാം. അപ്പോൾ നിങ്ങൾക്കിത് കാണാൻ മറന്നു പോയാലും നിങ്ങൾ എന്നിൻ്റെ സ്ഥാനത്ത് ഒന്നിട്ട് കൊടുത്ത് ഒന്നാം പദം കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്താലും മതി. ഇപ്പോൾ സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം എന്തെന്ന് നോക്കിയപ്പോൾ ഓപ്ഷൻ കാണുമല്ലോ. അപ്പോൾ അതിനകത്ത് ഓരോ ഓപ്ഷനകത്ത് എന്നിൻ്റെ സ്ഥാനത്ത് ഒന്നിട്ട് കൊടുത്താൽ ഒന്നാം പദം എവിടെ കിട്ടുന്നതെന്ന് നോക്കിയാൽ മതി. ഒന്നും രണ്ടും ഒന്നിട്ട് നോക്കുക, അപ്പോൾ കിട്ടുന്നതായിരിക്കും സമാന്തര ശ്രേണി. ഓക്കെ, ശ്രദ്ധിക്കുക, അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ചോദ്യം ഇതാണ്, മൈനസ് പത്ത്, മൈനസ് പതിനാല്, മൈനസ് പതിനെട്ട് എന്ന ശ്രേണിയുടെ, എന്ന സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം എന്ത് എന്നതാണ് ചോദ്യം. അപ്പോൾ ഈ ശ്രേണിയുടെ ബീജഗണിത രൂപം കണ്ടെത്തണം. അപ്പോൾ ഏത് സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം എന്ന് പറഞ്ഞാൽ ഓർക്കുക, എന്നാം പദമാണ്. അപ്പോൾ എന്നാം പദം കണ്ടെത്തിയാൽ മതി. അപ്പോൾ എന്നാം പദം കണ്ടെത്താൻ എന്നാം പദത്തിന് എ എൻ കൊണ്ട് ഡിനോട്ട് ചെയ്യാം. എന്നാം പദം എന്ന് പറഞ്ഞാൽ എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി ആണ്. അപ്പോൾ ഈ സമാന്തര ശ്രേണിയിലെ എ, എ എന്ന് പറഞ്ഞാൽ ആദ്യ പദമാണ്, മൈനസ് പത്ത്. ഡി എന്ന് പറഞ്ഞാൽ പൊതുവ്യത്യാസമാണ്. ഈ ഡി എന്ന് പറഞ്ഞാൽ പൊതുവ്യത്യാസമാണ്, എന്നുവെച്ചാൽ മൈനസ് പതിനാലിൽ നിന്ന് മൈനസ് ചെയ്യണം, സെക്കൻഡ് ടേമിൽ നിന്ന് മൈനസ് ചെയ്യണം ഫസ്റ്റ് ടേം, മൈനസ് പത്ത്. മൈനസ് ഇൻറ്റു മൈനസ്, മൈനസ് അടുപ്പിച്ച് രണ്ട് മൈനസുകൾ അടുപ്പിച്ച് വന്നാൽ അതങ്ങ് പ്ലസ് ആകും കേട്ടോ. മൈനസ് പതിനാല്, മൈനസ് ഇൻറ്റു മൈനസ് ചെയ്യണം, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്, പ്ലസ് പത്തൊന്നിട്ട്. ഇനി നിങ്ങൾ നോക്കണം, പതിനാല് നെഗറ്റീവാണ്, പത്ത് പോസിറ്റീവാണ്, വ്യത്യസ്ത ചിഹ്നം, വ്യത്യാസം കാണുക, വലുതിൻ്റെ ചിഹ്നം കൊടുക്കുക. പതിനാലിൽ നിന്ന് പത്ത് കുറയ്ക്കുക നാല്, എന്നിട്ട് വലുത് പതിനാല്, അതിൻ്റെ ചിഹ്നം കൊടുക്കുക, മൈനസ് നാല്. അപ്പോൾ ഡിയുടെ വില മൈനസ് നാലെന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്നാം പദം കണ്ടുപിടിക്കാനുള്ള സംഭവങ്ങളൊക്കെ കിട്ടി. എയും ഡിയും മതി. അതിൽ എ എന്ന് പറഞ്ഞാൽ ആദ്യ പദമാണ്, മൈനസ് പത്ത്, പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി. ഡി എന്ന് പറഞ്ഞാൽ പൊതുവ്യത്യാസമാണ്, മൈനസ് നാല്. ഇനി ഈ മൈനസ് നാല് കൊണ്ട് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം, സൂക്ഷിച്ച് ചെയ്യണം, ഇല്ലെങ്കിൽ തെറ്റിപ്പോകും. ഓക്കെ, മൈനസ് നാല് ഇൻറ്റു എൻ, മൈനസ് നാല് എൻ, മൈനസ് നാല് ഇൻറ്റു മൈനസ് ഒന്ന്, പ്ലസ് നാല്. ഇതിലെ മൈനസ് നാലിനെ, ഈ പ്ലസ് മൈനസും കൂടെ വന്നാൽ മൈനസ് ആകത്തേ ഉള്ളേ, മൈനസ് നാലെന്നാണ് വരുന്നത്. ആ മൈനസ് നാലൻ നിങ്ങൾക്ക് ആദ്യം ഒന്ന് എഴുതാം. പിന്നെ ഇവിടെ ഒരു മൈനസ് പത്തുമുണ്ട്, ഒരു പ്ലസ് നാലും ഉണ്ട്. മൈനസ് പത്ത് പ്ലസ് നാല്, മൈനസ് പത്ത് പ്ലസ് നാല്, വ്യത്യാസം വ്യത്യാസം കാണും. വലുതിൻ്റെ ചിഹ്നം കൊടുക്കണം, പത്തി നാല് കുറച്ച് ആറ്, വലുതിൻ്റെ ചിഹ്നം നെഗറ്റീവ്. അപ്പോൾ ഇതാണ് നമ്മുടെ സമാന്തര ശ്രേണി, ഇവിടെ ബീജഗണിത രൂപം, സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം. ഓർക്കുക, എന്നിൻ്റെ സ്ഥാനത്ത് ഒന്നിടുന്നു. ഇപ്പോൾ മൈനസ് നാല് ഇൻറ്റു വൺ, മൈനസ് നാല് മൈനസ് ആറ്, മൈനസ് പത്ത് കിട്ടും ആദ്യ പദം. എന്നിൻ്റെ സ്ഥാനത്ത് രണ്ടിടുന്നു, മൈനസ് നാല് ഇൻറ്റു രണ്ട്, മൈനസ് എട്ട്, മൈനസ് ആറ്, മൈനസ് എട്ട് മൈനസ് ആറ്, മൈനസ് പതിനാല് ഇട്ട്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? പോകാം അടുത്ത ചോദ്യം. ഇതാണ്, മൈനസ് അഞ്ച്, മൈനസ് മൂന്ന്, മൈനസ് ഒന്ന് എക്സെട്ര എന്ന ശ്രേണിയുടെ ബീജഗണിത, എന്ന സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം എന്ത് എന്നതാണ് ചോദ്യം. എന്ന സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം എന്ത് എന്നതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യ പദം എഴുതണം. ആദ്യ പദം എത്ര? മൈനസ് അഞ്ച്. പിന്നീട് എന്തെഴുതണം? പൊതുവ്യത്യാസം എഴുതണം. പൊതുവ്യത്യാസം എന്ന് പറഞ്ഞാൽ മൈനസ് മൂന്നിൽ നിന്ന് മൈനസ് ചെയ്യണം എന്ത്? മൈനസ് അഞ്ച്. അപ്പം മൈനസ് മൂന്ന്, മൈനസ് ഇൻറ്റു മൈനസ്, രണ്ട് നെഗറ്റീവ് അടുപ്പിച്ച് വന്നാൽ അതിനെ ഒരുമിപ്പിക്കണം, മൈനസ് മൈനസ് പ്ലസ് ആവുമേ, പ്ലസ് അഞ്ച്. മൂന്ന് നെഗറ്റീവാണ്, അഞ്ച് പോസിറ്റീവാണ്, വ്യത്യാസം ചെയ്യുന്ന വ്യത്യാസം എടുക്കണം. അഞ്ചിൽ നിന്ന് മൂന്ന് കുറച്ച് രണ്ട്, എന്നിട്ട് വലുതായ അഞ്ചിൻ്റെ സൈൻ കൊടുക്കണം, പോസിറ്റീവ് രണ്ട്. ഇപ്പോൾ ഡി രണ്ടാണ്. ഇനി നമുക്ക് എന്നാം പദം കണ്ടുപിടിക്കണം. എന്നാം പദത്തിനെയാണല്ലോ ബീജഗണിത രൂപം എന്നറിയപ്പെടുന്നത്. എന്നാം പദത്തിനെയാണ് ബീജഗണിത രൂപം എന്നറിയപ്പെടുന്നത്. അതായത് ബീജഗണിത രൂപം എന്ന് പറഞ്ഞാൽ ഓർക്കുക, അത് എന്നാം പദമാണ്. ക്ലിയറാണല്ലോ? അപ്പോൾ എന്നാം പദത്തിന് എ എൻ കൊണ്ട് ഡിനോട്ട് ചെയ്യാം, അത് എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി ആണ്. എ എത്രാന്ന് അന്വേഷിച്ചാൽ അത് മൈനസ് അഞ്ചാണ്. എൻ മൈനസ് വൺ ഇൻറ്റു ഡി എത്രാന്ന് അന്വേഷിച്ചാൽ അത് രണ്ടാണ്. അപ്പം മൈനസ് അഞ്ച് പ്ലസ് രണ്ട് കൊണ്ട് എന്നിനെ ഗുണിക്കുന്നു, രണ്ടൻ, രണ്ട് കൊണ്ട് മൈനസ് ഒന്നിനെ ഗുണിക്കുന്നു, മൈനസ് രണ്ട്. ഈ രണ്ടൻ അതേപടി എഴുതുന്നു, മൈനസ് അഞ്ച് മൈനസ് രണ്ട്, രണ്ട് നെഗറ്റീവ് ഒന്നേ ആഡ് ചെയ്യുക, നെഗറ്റീവ് എടുത്തേക്ക്, രണ്ടൻ മൈനസ് ഏഴ്. വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുക, ബീജഗണിത രൂപത്തിൽ എന്നിനൊന്നിട്ട് കൊടുത്താൽ ഒന്നാം പദം കിട്ടും. അപ്പോൾ ഇവിടെ ഒന്നിട്ട് കൊടുക്കുന്നത് രണ്ട് ഇൻറ്റു ഒന്ന് രണ്ട്, രണ്ടിൽ നിന്ന് ഏഴുപോയ മൈനസ് അഞ്ച്. ഇവിടെ രണ്ടിട്ട് കൊടുക്കുന്നത് ഈ രണ്ട് നാല്, നാലിൽ നിന്ന് ഏഴുപോയ മൈനസ് മൂന്ന്. ഇവിടെ മൂന്നിട്ട് കൊടുക്കുന്നത് മൂന്ന് രണ്ട് ആറ്, ആറിൽ നിന്ന് ഏഴുപോയാൽ മൈനസ് ഒന്ന്. ഇവിടെ അഞ്ചിട്ട് കൊടുത്ത് അഞ്ചാം പദം കിട്ടും കേട്ടോ. ഐ രണ്ട് പത്ത്, പത്തിൽ നിന്ന് ഏഴുപോയ മൂന്ന്, അഞ്ചാം പദം മൂന്നാണ്. ഓക്കെ, ക്ലിയറാണല്ലോ? ശ്രദ്ധിക്കുക ചോദ്യം.
root 12 root 27 root 48 etc enna sreeniyude beejagana enna samaantara sreeniyude beejagana roopanthu appo ee root 12 ennu parayan namukku cherudakkendu irum kanto root 12 ennu parnal ningalku ingane ezhuda idine oru square number idinode nearest aayittu nikkana enna square number oru sangyam kuda multiply appo ee 12 ittano adu edaa nokkiya adi 4 into 3 alle അപ്പോൾ റൂട്ട് 12 എന്ന് പറഞ്ഞാൽ റൂട്ട് 4 into 3 നാലിൻ്റെ റൂട്ട് 2 അല്ലേ ഇതിൻ്റെ രണ്ടിൻ്റെ സെപ്പറേറ്റ് റൂട്ട് എടുക്കുക നാലിൻ്റെ റൂട്ട് 2 ആണ് മൂന്നിൻ്റെ റൂട്ട് റൂട്ട് 3 എന്ന് വെച്ചാൽ ഈ റൂട്ട് 12നെ നിങ്ങൾക്ക് 2√3 എന്ന് എഴുതാം അപ്പോൾ റൂട്ട് 12 എന്ന് പറയുന്നതിനെ നമുക്ക് 2√3 എന്ന് എഴുതാം പിന്നെ റൂട്ട് 27 ഒന്ന് ചിന്തിച്ച് നോക്ക് റൂട്ട് 27 നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് 27നെ നമുക്ക് 9 into 3 എന്ന് എഴുതിക്കൂടെ 9 into 3 എഴുതാമല്ലോ അപ്പോൾ 9ൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ 3 അല്ലേ 3ൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ റൂട്ട് 3 അല്ലേ അപ്പോൾ 3√3 എന്ന് എഴുതിക്കൂടെ 3√3 ഇനി 48നെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് റൂട്ട് 48 റൂട്ട് 48 നിങ്ങൾക്ക് ബുദ്ധിമുട്ട് എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ സാരമില്ല 48നെ ഫാക്ടറൈസേഷൻ ചെയ്താലും മതി കേട്ടോ 48നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു 24 ഇങ്ങനെ പെട്ടെന്ന് സംഖ്യ മനസ്സിൽ വരുന്നില്ലെങ്കിലുള്ള കാര്യം പറയാം വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു 12 വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു 6 പിന്നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു 3 ഒരു സംഖ്യ 2 വട്ടമുണ്ടേ വെട്ടുന്നു വെട്ടുന്ന ഒരു സംഖ്യ 2 വട്ടം വെട്ടുന്നു എന്നിട്ട് ഒരെണ്ണം റൂട്ടിന് പുറത്തായിട്ട് എഴുതുന്നു റൂട്ടില്ലാതെ എഴുതുന്നു ഈ 2 വട്ടമുണ്ട് വെട്ടുന്നു അത് റൂട്ടില്ലാതെ എഴുതുന്നു ഇൻറ്റു ചെയ്തുകൊണ്ടിരിക്കുന്നു കേട്ടോ ഈ 3നെ വെട്ടാൻ വേറെ 3 ഇല്ലല്ലോ അത് റൂട്ടിനകത്തും എഴുതുന്നു എന്നുവെച്ചാൽ 2 into 2 4 4√3 എന്ന് ഇട്ടു അപ്പോൾ ഇങ്ങനെയും ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളിത് അങ്ങനെ ചെയ്യുമായിരുന്നു നിങ്ങളിപ്പോൾ ചിന്തിച്ചല്ലോ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അങ്ങനെ ചെയ്താൽ പോരെന്ന് ചിന്തിച്ചില്ലേ അപ്പോൾ റൂട്ട് 48 എന്ന് പറഞ്ഞാൽ റൂട്ട് 16 into 3 നിങ്ങൾ ആലോചിച്ചായിരുന്നു 16 into 3 16ൻ്റെ റൂട്ട് 4 നിങ്ങൾ ചിന്തിച്ചായിരുന്നു റൂട്ട് 3 നിങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ റൂട്ട് 48 എന്ന് പറഞ്ഞാൽ 4√3 എക്സെട്ര നമ്മുടെ ലക്ഷ്യം ബീജഗണിത രൂപം അപ്പോൾ ആലോചിക്കണം എന്താണ് ബീജഗണിത രൂപം ഒരു ശ്രേണിയുടെ ബീജഗണിത രൂപം എന്ന് പറഞ്ഞാൽ അത് എണ്ണാം പദമാണ് എണ്ണാം പദം എന്ന് പറഞ്ഞാൽ a+(n-1)(d) ആണ് എയും ഡിയും ആവശ്യമാണ് അപ്പോൾ എ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 2√3 ആണ് ഡി എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം മൈനസ് ചെയ്യണം 2√3 3√3 4√3 അതായത് 3√3 അതിൽ നിന്ന് മൈനസ് ചെയ്യണം 2√3 3√3 അതിൽ നിന്ന് 2√3 പോയാൽ എപ്പോഴും √3 കിട്ടും കേട്ടോ 1√3 കിട്ടും 3 ഇത് √3 എക്സ് എന്ന് സങ്കല്പിച്ചോ 3x നിന്ന് 2x കുറയ്ക്കുന്നു അല്ലെങ്കിൽ √3 പേന എന്ന് സങ്കല്പിക്കുക 3 പേനയ്ക്കകത്ത് നിന്ന് 2 പേന കുറയ്ക്കുക എന്ന് പറയാൻ കളയുന്നു 3 പേനയ്ക്കകത്ത് നിന്ന് 2 പേന കളഞ്ഞാൽ 1 പേനയല്ലേ 1 പേന ഒരു പേന എന്ന് പറഞ്ഞാൽ പേന എന്ന് പറഞ്ഞാൽ √3 എന്ന് പറഞ്ഞില്ലേ 3√3 2√3 എടുത്ത് കളഞ്ഞാൽ 1√3 അവിടെ കാണും അപ്പോൾ അതാണ് ഡി ഇനി നിങ്ങൾക്ക് എണ്ണാം പദം കണ്ടെത്തണം അപ്പോൾ എണ്ണാം പദം കണ്ടെത്താൻ ഇത് മായ്ച്ചളയണേ അപ്പോൾ എണ്ണാം പദം കണ്ടെത്താൻ നമ്മുടെ ഇക്വേഷൻ എന്തോന്ന് a+(n-1)(d) അപ്പോൾ എ ആരാണ് 2√3 +(n-1)(d) ആരാണ് √3 ഓക്കെ അപ്പോൾ 2√3 പ്ലസ് ഈ √3 കൊണ്ട് ഓപ്പൺ ചെയ്ത് ഈ രണ്ടെണ്ണത്തിനെ മൾട്ടിപ്ലൈ ഈ √3 കൊണ്ട് ഓപ്പൺ ചെയ്ത് ഈ രണ്ടെണ്ണത്തിനെ മൾട്ടിപ്ലൈ അപ്പോൾ √3 കൊണ്ട് എന്നിനെ മൾട്ടിപ്ലൈ ചെയ്ത് അപ്പോൾ √3 n എന്ന് എഴുതാം √3 കൊണ്ട് -1നെ മൾട്ടിപ്ലൈ ചെയ്ത് √3 കൊണ്ട് -1നെ മൾട്ടിപ്ലൈ ചെയ്ത് അപ്പോൾ -1√3 എന്ന് എഴുതാം 1√3 -1√3 എന്ന് പറഞ്ഞാൽ √3 ഈ √3 n ആദ്യം എഴുതുന്നു നിങ്ങൾ തന്നെ ചിന്തിക്കുക 2√3 -√3 2√3 1√3 എടുത്ത് കളയുന്നത് അപ്പോൾ 1√3 അവിടെ കാണത്തില്ല ഈ പോസിറ്റീവ് ആയിട്ടുള്ള 1√3 അപ്പം √3 എന്ന് കിട്ടുന്നത് അപ്പോൾ √3 n+1 സോറി √3 n+√3 ഇതായിരിക്കും നമ്മുടെ ബീജഗണിത രൂപം ഓക്കെ വേണമെങ്കിൽ ഇതിനകത്ത് ഒരു √3 കോമൺ എടുത്തു എഴുതാം ഒരു കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ബീജഗണിത രൂപം ക്ലിയർ അല്ലേ എന്നെ ഒന്നിട്ട് കൊടുക്ക് അപ്പോൾ √3 × 1 √3 + √3 2√3 2 ഇട്ട് കൊടുക്ക് 2√3 + √3 3√3 4 ഇട്ട് കൊടുക്ക് 4√3 + √3 5√3 അങ്ങനെ പോകും ശ്രദ്ധിക്കുക ഇപ്പോൾ ഈ സീരീസ് ഇട്ട് ക്ലിയർ അല്ലേ അപ്പോൾ സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം കണ്ടുപിടിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ധാരണയായെന്ന് വിചാരിക്കുന്നു ഓർക്കുക സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം കണ്ടെത്താൻ സിമ്പിളാണ് എന്നാ പദം കണ്ടുപിടിച്ചാൽ മതിയാവും ക്ലിയർ അല്ലേ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഇതേവരെ കണ്ടതിന് നിങ്ങളോടെല്ലാവരും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അഖിൽ പുനലൂർ